സുഹൃത്തുക്കളെ, കലാസ്വാദകരെ, സ്നേഹനിധികളെ, ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തോടൊപ്പം നിന്നുകൊണ്ട് പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 1947 ശേഷം, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം 1948 ഖൈദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനം. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം നട്ടെല്ല് നിവർത്തിക്കൊണ്ട്, ശിരസുയർത്തിക്കൊണ്ട് സമൂഹ മധ്യത്തിൽ നിൽക്കണം, ആ സ്വപ്നം പോവണഞ്ഞ് ഇന്ന് നമ്മൾ കാണുന്ന മുസ്ലിം ലീഗിൻ്റെ വളർച്ച, അത് നാടൊട്ടാകെ വളർന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്തോഷം ഓരോ മനുഷ്യനും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ജി പി കുഞ്ഞബ്ദുള്ള ചാലപ്പുറം എഴുതിയ മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള മനോഹരമായ വരികൾ കേരളക്കരക്കാർക്ക് സുപരിചിതമാണ്. ഈ ഗാനം നിങ്ങൾക്കേണ്ടി ആലപിക്കുകയാണ്. ഉയരട്ടെ വാനിലം വിളി പോൽ ഹരിത പതാക, ഉയരട്ടെ മുസ്ലിം ലീഗിൻ ശബ്ദം ഭാരതമാക. ഉയരട്ടെ വാനിലം വിളി പോൽ ഹരിത പതാക, ഉയരട്ടെ മുസ്ലിം ലീഗിൻ ശബ്ദം ഭാരതമാക. ഉദവിക്ക് കേഴുമീ ജനകോടിക്ക് മുമ്പാകെ, ഉശിരേകുവാൻ കരുത്തുമായി പാറണം നീയേ. ഉദവിക്ക് കേഴുമീ ജനകോടിക്ക് മുമ്പാകെ, ഉശിരേകുവാൻ കരുത്തുമായി പാറണം നീയേ. ഉയരട്ടെ വാനിലം വിളി പോൽ ഹരിത പതാക, ഉയരട്ടെ മുസ്ലിം ലീഗിൻ ശബ്ദം ഭാരതമാക. ഫാസിസ്റ്റ് വർഗ ശക്തി കാട്ടും ക്രൂരകൃത്യവും, പരിതാപത്തിലാണ് മുസൽമാൻ എന്ന സത്യവും. ഫാസിസ്റ്റ് വർഗ ശക്തി കാട്ടും ക്രൂരകൃത്യവും, പരിതാപത്തിലാണ് മുസൽമാൻ എന്ന സത്യവും. പരിപാവനമാം നിയമങ്ങളിൽ ചെയ്യും മത്യയും, പരിഹാരമാകുവാൻ ഒരുങ്ങി പാറു നിത്യവും. പരിപാവനമാം നിയമങ്ങളിൽ ചെയ്യും മത്യയും, പരിഹാരമാകുവാൻ ഒരുങ്ങി പാറു നിത്യവും. ഉയരട്ടെ വാനിലം വിളി പോൽ ഹരിത പതാക, ഉയരട്ടെ മുസ്ലിം ലീഗിൻ ശബ്ദം ഭാരതമാക. സംഘടിച്ച തെറ്റ് കണ്ടവർക്ക് മറുപടി, ശത്രുവിന് നമുക്കേകണം തിരിച്ചടി. സംഘടിച്ച തെറ്റ് കണ്ടവർക്ക് മറുപടി, ശത്രുവിന് നമുക്കേകണം തിരിച്ചടി. സൗഹാർദ്ദത്തിൻ്റെ പൂക്കൾ വിരിക്കട്ടെ ഈ ചടി, സോപാനം തേടി പാറിടട്ടെ ഈ വെന്നിക്കൊടി. സൗഹാർദ്ദത്തിൻ്റെ പൂക്കൾ വിരിക്കട്ടെ ഈ ചടി, സോപാനം തേടി പാറിടട്ടെ ഈ വെന്നിക്കൊടി. സോപാനം തേടി പാറിടട്ടെ ഈ വെന്നിക്കൊടി. ഉയരട്ടെ വാനിലം വിളി പോൽ ഹരിത പതാക, ഉയരട്ടെ മുസ്ലിം ലീഗിൻ ശബ്ദം ഭാരതമാക. ഉദവിക്ക് കേഴുമീ ജനകോടിക്ക് മുമ്പാകെ, ഉശിരേകുവാൻ കരുത്തുമായി പാറടം നീയേ. മുസ്ലിം ലീഗ് എന്ന ഈ തണൽമരം, ഈ സ്നേഹമരം, അത് പടർന്ന് വളർന്ന് പന്തലിക്കട്ടെ. ആ തണൽമരച്ചോട്ടിൽ നമുക്കൊക്കെയും ഇരിക്കാൻ സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരവസരത്തിൽ.